ആള് ഇത്തിരി പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. മറ്റേ സൈലിംഗമാന സൈലിംഗമാന പറയണ പോലെ നിനക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോടാ? തല്ലും തല്ലും നല്ല തല്ലു തല്ലും. അയ്യോ, എനിക്ക് ചെറിയൊരു മാന്ന് കിട്ടിയിട്ടാ. അപ്പൊ നമ്മുടെ കിറ്റൻ ഫാക്ടറിയിൽ കൊടുക്കാനുള്ള കിറ്റൻസിനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇനിയും കിറ്റൻസ് ഉണ്ടല്ലേ നമ്മുടെ കയ്യില്? നമുക്ക് ഇവിടെ നിൽക്കാവുന്ന പരിധിയിലുള്ള കിറ്റൻസിനാണ് നമ്മളിവിടെ എടുത്തത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഏകദേശം ഒരു 10-15 കിറ്റൻസ് തന്നെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലേ. ഒരുപാട് കിറ്റൻസ് ഉണ്ട്, പല ഫേസസിലും പല ക്വാളിറ്റിയിലുള്ള ഒരുപാട് കിറ്റൻസ് ഉണ്ട്. ഇത് ഭൂരിഭാഗം പേരും കാണാത്തൊരു സംഭവം ഉണ്ടാവും. വളരെ ഹെൽപ്ഫുൾ ആയുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഒരു പൊസിഷൻ അല്ലേ? പൊസിഷൻ, അതായത് ഇതാണ് കണ്ടിങ്ങിന്റെ പൊസിഷൻ. അപ്പൊ ഞാനിത് കസ്റ്റമർ കണ്ട, നമുക്കിവിടെ ഇങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വാലൊക്കെ മാറ്റിട്ട് അവർ അതിന്റെ ക്രോസിംഗിനുള്ള പൊസിഷനിലാണ് ഈ നിൽക്കുന്നത്. പല കസ്റ്റമേഴ്സിന് അറിയാത്ത കാര്യം, നമ്മുടെ ഈ ഒരു കാറ്റിന് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോ നമ്മുടെ വീഡിയോയില് അത്ര വലിപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഏറ്റവും ടോപ്പ് കാറ്റിന് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? ഒരു 5 kg മുകളിൽ ഉണ്ടാവും, kg മേലെ ഉണ്ടാവും. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരാളെ പഠിച്ചിട്ട് ഇന്ന് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടുള്ള നമ്മുടെ ഷെഹീർക്കയുടെ കിറ്റൻ ഫാക്ടറിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇക്കേ നമ്മുടെ ഒരു ഷോയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഈ ഒരു ചാവക്കാട് ഈ ഒരു കിറ്റൻ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നതിന് എത്ര കാലങ്ങളായി? ഏകദേശം ഒരു 2 വർഷം വർഷത്തോളമായിട്ടുണ്ടല്ലേ. ഏകദേശം എത്രത്തോളം പൂച്ചകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്? 50+ ഉണ്ടല്ലേ. ഓക്കെ, എത്ര വെറൈറ്റീസ് ഉണ്ട്? കിറ്റൻ ഫാക്ടറിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ എന്തായാലും നമ്മുടെ കിറ്റൻ ഫാക്ടറിയുടെ കാഴ്ചകളിൽ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കിറ്റൻ ഫാക്ടറിയുടെ കാഴ്ചകളിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഹീർക്കയുടെ കിറ്റൻ ഫാക്ടറിയുടെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഒരു ബ്ലാക്ക് ഗേറ്റ്, അതിൽ നിറച്ച് മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ആൾ അലങ്കരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾക്കായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു കിറ്റൻ ഫാക്ടറി ഇവിടെ ഷെഹീർക്ക സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ഷെഹീർക്കയുടെ കിറ്റൻ ഫാക്ടറിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു സംഭവം ചെയ്തത്. കിറ്റൻ ഫാക്ടറി എന്നാണ് നമ്മുടെ കാറ്റഗറിയുടെ പേര്. അതെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാമല്ലോ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തതാണ്. ഒരുപാട് കേജസും കാറ്റ്സിനും നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കിറ്റൻസിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കാറ്റ് ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഷെഹീർക്ക, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പൂച്ചകളും അതുപോലെ തന്നെ കിറ്റൻ ഫാക്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം നമ്മുടെ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരും ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു, കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും പ്രേക്ഷകർക്ക്. സ്ഥലം ചാവക്കാട്, ഓക്കെ, ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ, ഹയാത്ത് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത്. തൊട്ടടുത്താണല്ലേ. അപ്പം നമ്മുടെ കാറ്ററിയിൽ ഏകദേശം എത്ര കാറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്? ഒരു 50+ കാറ്റുകൾ ഉണ്ട്, അഡൾട്ട് മാത്രം. കിറ്റൻസ് നമ്മുടെ വീഡിയോയില് അത്ര വലിപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഏറ്റവും ടോപ്പ് കാറ്റിന് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? 5 kg മേലെ ഉണ്ടാവും. ബിഗ് സൈസ് റെസ്റ്റ് കൊടുക്കാണല്ലേ. ഇത് സ്റ്റഡ് മെയിൽ ആണ്, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മെയിൽ ആണ്. ഇപ്പൊ നമ്മളിവിടെ നമ്മളിവിടെ വന്ന് നേരിട്ട് കണ്ടു ബോധ്യപ്പെടേണ്ട ഒരു വലിപ്പമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇവന്റെ വിക്കിയുടെ വിക്കി നല്ല പേര് വിക്കിയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അത്രയും ബെസ്റ്റ് സ്റ്റഡ് മെയിൽ ആണ്. ഹെയർ ക്വാളിറ്റിക്ക് നിങ്ങൾ കണ്ടതന്നെ അറിയാൻ പറ്റും അത്രയും ടോപ്പ് ക്വാളിറ്റി കേറ്റാണ്. ഇപ്പൊ ഇതിന്റെ സ്റ്റഡിങ്ങിന്റെ വില വിവരങ്ങളൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കേട്ടെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ. അപ്പൊ നമ്മൾ കാറ്റിനെ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും വളരെ നീറ്റ് ആയിട്ടുള്ള കേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അവർക്ക് മോഷൻ ചെയ്യാനുള്ള
ഡപ്പി കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാറ്റിന്റെ ഫുഡ് ഏതൊക്കെ കൊടുക്കണൊക്കെ? ഫുഡ് NND അതേപോലെ തന്നെ മിയാവ് പേർഷ്യൻ. ഇതിപ്പോ ഫുഡ് ഇന്ന് നമ്മൾ കൊടുക്കാനുള്ള ഒരു ഇത് തുടങ്ങണുള്ളൂ അല്ലേ. നമ്മൾ ഇന്ന് നേരത്തെ വീഡിയോ എടുക്കാനായിട്ട് എത്തിയ കാരണം ഇവര് ക്ലീനിങ്ങിലായിരുന്നു. അപ്പതേ വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് വെച്ചാൽ ടൈലൊക്കെ എങ്ങനെ വെച്ചോണേ? ടൈലൊന്നല്ല, ജസ്റ്റ് ഒരു നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രില്ലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കാര്യങ്ങൾ വരും. എന്നാലും പെയിന്റ് കാലിൽ പെടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഏയ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കൊന്നൊരു കൂളായിട്ട് കുറച്ച് കെടുക്കാനേ ഉള്ളൂ അതില്. പിന്നെ എന്നാലും അവ മാറിക്കെടുക്കുള്ളൂ. മാറിക്കെടുക്കുള്ളൂ. ആള് ടൈലൊന്നല്ല അട കിടക്കണം. ടൈല് എവിടെ വെച്ചാണേ ആള് എന്നാലും മാറിക്കെടുക്കാണ്. പിന്നെ നമ്മുടെ കൂടുകളിലേക്ക് അതേ ശരിക്കും പറഞ്ഞ നമ്മുടെ വെർട്ടിക്കൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടേക്ക് ശരിക്കും മാറിയിട്ട് അധികം ആയിട്ടില്ല. ഒരു രണ്ട് മാസം ആവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി നടക്കണം. ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്രഗ്നന്റ് കാറ്റ്, അതായത് സ്റ്റഡിങ് കഴിഞ്ഞു കഴിഞ്ഞാല് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കുറച്ച് ഹൈറ്റ് ഉള്ളു കാറ്റ്. അതായത് അവർക്ക് അധികം ഓടി മറിയ ചാടി മറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ വേണ്ടിട്ട് അറേഞ്ച് ചെയ്തേക്കണ കാറ്റാണ് കേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താനാണ്. അപ്പൊ നമ്മള് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കാറ്റ്സിനെ കാണിച്ചുകൊണ്ടാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റെഡ് മെയിൽ തന്നെയാണ് സുൽത്താൻ എന്നാണ് പേര് അല്ലെ. ഇവനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 കെജിയുടെ എന്നാലും കളറും കാര്യങ്ങളും ഏകദേശം ഇവരെയും അവര് സെയിം തന്നെ തോന്നുന്നുണ്ട് അല്ലേ. ഇതൊരു ഗ്രേ ആണ്. ഗ്രേ ആണ്. ഓക്കേ ഓക്കേ. അളത്തിരി അളത്തിരി പ്രശ്നക്കാരനാണ് ഫേസും കാര്യങ്ങളും സെയിം തന്നെ തോന്നുന്നുണ്ട് അല്ലേ. ഫേസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ക്വാളിറ്റി അവനായിരിക്കും വിക്കി ആയിരിക്കും അല്ലേ. അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് നമുക്ക് അവരെ സജഷൻ അനുസരിച്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ പറ്റും. അതായത് ഡോൾ ഫേസ് മുതൽ എത്രയെന്നാണ് സ്റ്റാർട്ടിംഗ് നമ്മുടെ സ്റ്റാർട്ടിംഗിന്റെ? ഈ പറഞ്ഞ പോലെ ഡോൾ ഫേസ് ഒക്കെ 1500 2000 അങ്ങനത്തെ റേഞ്ചിൽ തന്നെയാണ് സ്റ്റാർട്ടിംഗ്. റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റൂല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കിഡിലും ക്വാളിറ്റി കാറ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടിട്ടോ നിർത്തി പിടിക്കോ. പിന്നെ അഗ്രസീവ് കേറ്റായാലും ശരി ഇവൻ സ്റ്റഡിന്റെ പേടിയില്ലാതെ ഇനി ഏതാണ് നമ്മുടെ കാറ്റ്, അടുത്ത കാറ്റ്? പിന്നെ ഇതൊരു ഫുൾ പഞ്ചാണ്. ഫുൾ പഞ്ച് ഇല്ല. ആ സ്റ്റഡിങ് കഴിഞ്ഞെടുക്കണ ഞാൻ. പിന്നെ അതാണ് അധികം. ഇത് ഫീമെയിൽ ആണ് അല്ലേ? ഫീമെയിൽ ആണ്. ഫീമെയിൽ കാറ്റ് ആണ്. ഗോൾഡൻ കളർ അല്ലേ ഇത്? ആ ഗോൾഡൻ വൈറ്റ് ആണ്. നമ്മുടെ കാറ്ററിൽ വരുന്ന ആൾക്കാര് ഇപ്പൊ ലേഡീസ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പല ഫാമിലി ആയിട്ടും പിള്ളേരുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കളർ ഫേസ് ഏതൊക്കെയാണ്? ആവശ്യം കൂടുതലുള്ള കാറ്റ് ഏതൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ ഡോൾ ഫേസ് ആണ്. ഡോൾ ഫേസ് ആണ്. ആ ഡോൾ ഫേസ് ട്രഡീഷണൽ ലോങ് ഹെയർ. ഒരു ക്യൂട്ട് ഫേസ് വരുന്നത് ഡോളിനാണ് തോന്നുന്നല്ലേ. ശരിയാണ്. ഡോളിനസ് പിന്നെ പറയുമ്പോ പ്രൈസിന്റെ ഒരു ഡിഫറന്റ് വേരിയേഷൻ വരല്ലേ. പിന്നെ ഹെയർ ക്വാളിറ്റി കൂടുതൽ ഡോളിനായിരിക്കും. ട്രഡീഷണൽ ലോങ് ഹെയർ എന്ന് പറയുമ്പോൾ അല്ലേ. പഞ്ച് ഫേസിൽ വരിയൊക്കെ ചെയ്യും. വരുന്നുണ്ട് അല്ലേ. ഓക്കേ ഓക്കേ. ഇപ്പൊ എക്സ്ട്രീം ആയാലും ഹെയർ ക്വാളിറ്റി വരും. വരുന്നുണ്ട്. ആ പക്ഷെ ഫിനാൻഷ്യലി ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റില് നല്ല ഹെവി കാറ്റ്. കാറ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ലോങ് ഹെയർ തന്നെയാണ്. ഡോൾ ഫേസ് നമുക്ക് എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇവിടെ? ഡോൾ ഫേസിനൊക്കെ ഒരു 7000 വരുന്നുണ്ട്. പൂച്ച അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടല്ലേ. പൂച്ച മാർക്കറ്റ് ഉണ്ട്. ഒരു മര്യാദ ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സർവീസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 50 days മുതല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പൂച്ചയുടെ സർവീസ്. അതായത് ഫുൾ ബോഡി സ്കിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇവരെ വാഷിങ് നെയിൽ കട്ടിങ് ഇയർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഓക്കെയാണ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ സേവുള്ളൂ. കിറ്റൻസിനെ മാറ്റിയിടാൻ വേണ്ടി വേറെ കേജ് ഉണ്ട്. അവര് പിന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഇനി അടുത്ത് നമ്മുടെ കാണാനുള്ള കാറ്റ്സ് ഏതാണ്? ഏറ്റവും ഫേവറേറ്റ് കാറ്റ്സിലൊക്കെ വരുന്നവര്? കാറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാറ്റാണ്. ഒരു പ്രത്യേക ബോഡി ഷേപ്പ് ഭയങ്കര ലെങ്തും. അതായത് ഇവിടെയുള്ള ഫീമെയിലില് ഏറ്റവും വലിയ ഫീമെയിൽ ഇവളുടെ ലെങ്ത് ഒക്കെ ഭയങ്കര വലുപ്പാ. ഇത് നല്ല ഹെയർ ഷോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് ട്രിം ചെയ്തിട്ടുള്ള കാറ്റാണ്. ഡെലിവറി കഴിഞ്ഞ അവിടെ ട്രിം ചെയ്യും പൂച്ചനെ. ട്രിം ചെയ്യും അല്ലേ. അതാണ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ. സ്കിൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചുകഴിഞ്ഞാൽ ഇവരെ സ്കിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത്ര ഒരെണ്ണത്തിൽ വന്നാൽ മതി, സ്പ്രെഡ് ആവാൻ അധികം സമയം വേണ്ട അല്ലേ.
ഇതൊക്കെ നമ്മള് കാറ്റ്സിൽ വളർത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു കാറ്ററിന്ന് നമ്മളൊരു കാറ്റ് എടുക്കുന്ന സമയത്ത് സ്കിൻ ഇൻഫെക്ഷൻസ് ഉള്ള സ്ഥലത്ത് നിന്ന് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിന്റെ ഒരു ചെറിയൊരു പൊടി മതി, നമ്മുടെ തലയിൽ താരം വരുന്ന പോലെ സ്പ്രെഡ് ആയി പോലെ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ നോക്കി നോക്കി, എനിക്ക് പൂച്ചയ്ക്ക് ഭയങ്കര പ്രെഗ്നന്റ് ആണ്. അപ്പൊ ഞാനിവിടെ വന്ന സമയത്തേക്ക് ഇതിന് വയർ ഭയങ്കര ബൾജ് ഇട്ട് നിൽക്കണുണ്ട്. അപ്പൊ ഞാൻ കേരളത്തിൽ ചോദിച്ചു പ്രെഗ്നന്റ് ആണോ. ഇവന് ഏത് നമ്മുടെ മെയിലിന് ഏതിനോട് സ്റ്റഡേജ് ആണ് വിൽക്കണോ? മസ്താന ഉണ്ടല്ലേ, അത് കാറ്റിനൊക്കെ നമ്മൾ കാണിക്കൂട്ടാ. നമ്മള് പ്രെഗ്നൻസി ഒക്കെ എടുക്കുന്ന കാറ്റിന് അധികം. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അടുത്ത ടീം ഏതാണ്? നമ്മുടെ ഈ വീഡിയോയില് ഞാന് ആദ്യം ഞാനൊരു കാര്യം പറയാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിധം ഇപ്പോ ഞാൻ കാണിക്കുന്ന കാറ്റുകൾ മുഴുവനും ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്ത് ഇറങ്ങിയിട്ടുള്ള കാറ്റുകളാണ്. അതായത് അവരുടെ ഹെൽത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫീഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഷോർട്ട് ആയിട്ടുണ്ടാവും ഹെൽത്ത് കാര്യങ്ങള്. അപ്പൊ അതാണ് ഓരോ കാറ്റുമലും ചിലപ്പോ ഒരു ഹെയറിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാണിക്കും, ഒരു സൈസ് കുറവ് കാണിക്കും. പക്ഷെ എന്ന് പറയുമ്പോ ഇത് ബ്രീഡിംഗ് എന്ന് പറയുമ്പോ ഇവിടെ റെസ്റ്റ് കൊടുത്തിട്ടുള്ള ആളുകളെ വേറെ കാണാം. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റ്, ഇപ്പൊ ഞാൻ അടുത്ത് കാണിക്കാൻ പോണ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെലിവറി കഴിഞ്ഞ് അതിന്റെ കിറ്റിന് ഇപ്പൊ രണ്ടാഴ്ച മുന്നേ സെയിൽ ആയിട്ടുള്ളൂ. അപ്പൊ അവളുടെ ഒരു സൈസ് കുറച്ച് ഷോർട്ട് ആയിരിക്കും. പിന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് ഡെലിവറി ഉള്ളു. ഓക്കെ, മാക്സിമം റെസ്റ്റ് ആണ്. പിന്നെ ഇപ്പൊ ഈ ഫുൾ പഞ്ച് ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ റോസി, അവള് ശരിക്കും പറഞ്ഞ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് 9 മാസത്തിന്റെ മുകളിൽ റെസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ടല്ലേ. നമ്മുടെ ഈ കാലിക്കോല് പലരും പറയണ കേട്ടിട്ടുണ്ട് മെയിൽസ് അവൈലബിൾ അല്ല, ഇറങ്ങിയ ചരിത്രം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ അത്? അത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇറങ്ങിയിട്ടില്ല അല്ലേ, അതിന്റെ ഒരു ജനറേഷൻ അങ്ങനെ വന്നതല്ലേ. മെയിൽസ് ഇറങ്ങിയിട്ടില്ല, എക്സ്ട്രീമിന്റെ ആ ഒരു ഫേസ്, ചെറിയൊരു ഫേസ് വന്നതല്ല, ചെറിയൊരു ഫേസ് കട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ എത്ര മാസം പ്രായതാ? ഇത് പ്രായം ഇത് ബ്രീഡിംഗ് ഫീമെയിൽ ആണല്ലോ. ഇത് ഒരു ബ്രീഡിംഗ് കഴിഞ്ഞതാ. ഇതിന്റെയാണ് ഇപ്പൊ നമ്മള് പ്രഗ്നൻസി കഴിഞ്ഞ് രണ്ടാഴ്ച കിറ്റൻസ് സെയിൽ ആയി പറഞ്ഞത് അല്ലേ. നമ്മള് കാലിക്കോ കളറിനൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ്സ് ഉണ്ടല്ലേ. എന്ത് റേറ്റിലാണ് ഇറങ്ങിയത്? രണ്ട് വാൻ കളർ ആയിരുന്നു, വാൻ കളർ ബ്ലൂ വാനും ബ്ലൂ വൈറ്റും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ എത്ര സ്റ്റാർട്ടിംഗ് ആണ് കാലിക്കോല്? ഈ പറഞ്ഞ പോലെ സെയിൽ ആയേക്കണത് 25 വെച്ചിട്ടാണല്ലേ. ഫീമെയിൽസിന് പിന്നെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കില്ല, അത് ഏത് കളർ ആയാലും ആവശ്യക്കാർ. ഇവളാണ് ശരിക്കും പറഞ്ഞു എന്റെ മൂന്നാമത്തെ കാറ്റർ. മൂന്നാമത്തെ അല്ലേ, നമ്മള് കാറ്ററി തുടങ്ങിയിട്ടുള്ള മൂന്നാമത്തെ കാറ്റ്. നല്ല കണക്കാണ് കേട്ടോ, ചെറിയ പ്രായത്തിൽ വന്നതാണ്. ഇവിടുത്തെ നിങ്ങള് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഫീഡിംഗ് ബോക്സ് ഒക്കെ നോക്കിയൊരു വെറൈറ്റി. ഇത് കിറ്റൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഒന്നും ഉണ്ടല്ലോ. അത് ഇനിയിപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന്റെ ബോട്ടില് കാര്യങ്ങളൊക്കെ മാറ്റും, എല്ലാം മാറ്റും, എല്ലാം സ്റ്റീൽ ആക്കും. ഇനി അടുത്ത കാറ്റ് ഏതാണ്? ഇനി അടുത്ത് ഇവിടെ ഒരു സിൽവർ കളർ ഉണ്ട്. ആള് എന്നോട് പലരും ചോദിച്ചിട്ടുള്ളതാണ് ഈ പൂച്ചനെ. ഞാൻ പല ആൾക്കാരുടെയും വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലേ അത്? സിൽവർ കളറാ. ഓ, നമ്മുടെ ഈ ഒരു കാറ്ററിയുടെ മുകളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഗ്ലെയർ വരും. അപ്പൊ ചില ഭാഗങ്ങളിൽ ഗ്ലെയർ അനുഭവപ്പെടുന്നതാണ്. അപ്പൊ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. സിൽവർ കളർ കാറ്റ് ഒരു ചെറിയൊരു ലൈൻസും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാനായിട്ട് പറ്റുമല്ല, ചെറിയൊരു വരകള്. ഇതും ഫീമെയിൽ തന്നെയല്ലേ? ഇത് ഫീമെയിൽ, ഫീമെയിൽ തന്നെയാണ്. ഇത് എത്ര വർഷം പ്രസവ ഒക്കെ കഴിഞ്ഞ പൂച്ചയാണ്? ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു 8 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റെസ്റ്റ് കൊടുത്തിട്ടുള്ളതാ 8 മാസം കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ അടുത്ത ഹീറ്റ്ലെസ് ചെടികളോ? കാരണം എന്താ വെച്ചാൽ ഇവരെ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റൂ. ബ്രീഡിങ്ങിന് നമ്മൾ ആവുള്ളൂ അല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ബിസിനസ് ആണ്. എന്നിരുന്നാലും ഇതിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ട്. ഇപ്പൊ ഷെബീർഖയുടെ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഒക്കെ പറഞ്ഞത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഇറക്കുന്നതാണ്. കാരണം ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആണ്. കാരണം എൻ എൻ ഡി ആണ് കൊടുക്കുന്നത്, നല്ല ബ്രാൻഡ് ആണ്. ഓക്കെ, അങ്ങനെ പലർക്കും പലതരത്തിലുള്ള ഫുഡാണ്. പിന്നെ വെറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബീഫ് കാര്യങ്ങളൊക്കെ നമ്മള് ചിലവർ ഈ പച്ചക്കറി ഒക്കെ പുഴുങ്ങി ഇതൊക്കെ കൊടുക്കണ ഇത് കണ്ടോ, മത്തങ്ങ പുഴുങ്ങിയത്, അതെങ്ങനെയാണ് അതിന്റെ ഇത് കൊടുക്കാറുണ്ട്? അങ്ങനെ കൊടുക്കാറുണ്ടോ? ഇവിടെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല ഫുഡ് തന്നെയാണല്ലോ, നല്ല ഫുഡാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുന്നതിലൊരു കാര്യങ്ങള് സൂക്ഷിച്ചും കണ്ടു ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഇത് ഏത് കളർ? റഷ്യൻ ബ്ലൂ. റഷ്യൻ ബ്ലൂ അല്ലേ? റഷ്യൻ ബ്ലൂ അല്ലേ? സീരിയസ് ആയിരിക്കും അവരുടെ ഫേസ്. ക്രൂര മുഖം ആയിരിക്കും. പാവണല്ലാണ്. ഇത് ഫീമെയിൽ അല്ലേ? ഇത് ഫീമെയിൽ. ഫീമെയിൽ ആണ്. ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3 മന്ത് ആയിട്ടുള്ളൂ. 3 മന്ത് റെസ്റ്റിലാണ്. ഓക്കെ ഓക്കെ,
എടുക്കണത് ഇഷ്ടമല്ല, എടുക്കുന്നത് ഇഷ്ടമല്ല. ആള് ഇങ്ങനെ ചാടി 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 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അധികം ലോസ് ആയിട്ടില്ല ശരിക്കും, ഇല്ല അധികം ലോസ് ആയിട്ടില്ല, പക്ഷെ ഷോർട്ട് ആക്കിയിട്ടുള്ളതാ നമ്മൾ ട്രിം ചെയ്യണതാ. അതെ അതെ, ഷോർട്ട് ആക്കിയിട്ട് ട്രിം ചെയ്യണം. ആളത് എന്നെ കടിക്കാനുള്ള ഒരു ഇത് നിൽക്കണ്ട. അപ്പൊ ഇക്കെ നമുക്ക് അധികം വെറുതെ പേടിക്കും. നമ്മൾക്ക് അവർക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നമ്മൾ അവരെ അകത്തിക്കിടാണ്. ഇനി ഏതാനൊക്കെ നമ്മുടെ കാണാനുള്ള കാറ്റ് കിറ്റൻസ് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ പ്രേക്ഷകർക്ക്. ഇത് കൊടുക്കാനായിട്ടുള്ളതാണോ? ഇതിപ്പോ 40 ഡേയ്സ് ആയിട്ടുണ്ട്. 40 ഡേയ്സ് ആയിട്ടുള്ള കിറ്റൻസ് ആണല്ലേ. നിങ്ങൾ നോക്കി നോക്കിയ ഗോൾഡൻ കളർ കിറ്റൻ, എന്റെ ഫേവറേറ്റ് കളർ ഉണ്ട് ഗോൾഡൻ കളർ. നമ്മൾ ക്യാറ്റിനെ അന്വേഷിച്ച സമയത്ത് ഒരു ഗോൾഡനും എവിടെ ഉണ്ടായിരുന്നില്ല. ഗോൾഡൻ കളർ കിറ്റൻ ആണ് ഇത്. കാലിക്കോ ആണല്ലേ ഇത്? അതൊരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ. ലൈറ്റ് ഷെയ്ഡില് ഇവര് സെയിൽ ആയത്, എന്താ പറഞ്ഞൊക്കെ സെയിൽ ആയതാണെന്നാണോ പറഞ്ഞത്? ഇവള് സെയിലായതാണല്ലേ. ഇത് സെയിലിനുള്ളതല്ല കേട്ടോ, ഇത് നമ്മുടെ ഷെഫീറിക്കയുടെ മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന മറിയം മസ്താൻ പേരിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇക്ക ഇവരെ ഓരോരുത്തരും നടത്തിക്കെടുക്കാം നമുക്ക്. ഓ അതിനെന്താ, നല്ല ക്വാളിറ്റി ഉള്ള കിറ്റൻസ് ആണ്. ഇവരുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര? നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഏകദേശം എത്ര വരുന്നത്? അത് 15 അത് സെയിലായത്. ആ സെയിലായതുണ്ട് അല്ലേ. വളർത്താനുള്ള ടെൻഡൻസി ഉണ്ടാവും, വരുന്ന ആൾക്കാർക്കൊക്കെ ഇവള വേണം, ഇവള വേണം, അറിയത്തിന് വേണം. അതെ, ഇനി അടുത്തേനെ നിർത്തിക്കാ. കൊടുക്കൂലോ? അതെ, കൊടുക്കില്ല. മോള് പ്രശ്നം ഉണ്ടാക്കുന്നല്ലേ. അല്ല, മോൾക്ക് അറിയില്ലല്ലോ, സർപ്രൈസ് ആണല്ലോ. സർപ്രൈസ് ആയിട്ടാണ്. 10 മാസമായിട്ടുള്ളു ഇവളെ സെയിലായത്. സെയിലായതാണല്ലേ. നീ വരുന്ന എന്റെ ഒപ്പം വരുന്ന വരുന്ന നമ്മുടെ അവിടെ. അപ്പൊ ഗ്ലൈറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മള് പല സ്ഥലങ്ങളിലും ഗ്ലൈർ നമ്മളിവിടെ ടാറ്റും ടോപ്പിലാണ്. ഗോൾഡൻ കേറ്റാണ്ടോ. അപ്പൊ ഇനി ഒരു കിറ്റിനും കൂടി ഉണ്ട് നമുക്ക് കാണാനായിട്ട്. നമ്മുടെ ആഷ് ആൻഡ് വൈറ്റ് കളറാണ്. എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കിറ്റൻ ഇതാണ് കേട്ടോ. എല്ലാം ഇഷ്ടമായി, എന്നാലും ഇതിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നോക്കി നോക്കിയാൽ എന്തൊരു നല്ല ക്യൂട്ട് കാറ്റാണ്. ഇത് ഏത് ഫേസ് ഡോളാണല്ലേ. എനിക്ക് ഡോൾ ഫേസും പഞ്ച് ഫേസ്, അതിനുള്ളിൽ സെമി പഞ്ച് സെമി ഡോളൊന്നും ഇല്ല. കുറെ പേര് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതായത് എൻ്റെ ഡോൾ ഫേസ് പ്രസവിച്ച് അതിനിപ്പോൾ ഒരു സെമി പഞ്ച് ആ സെമി ഡോൾ ഇറങ്ങിയാൽ പോലും ഞാൻ അതിന് ഡോൾ ഫേസിൻ്റെ ഒരു പൈസ വാങ്ങുള്ളൂ, അത് തന്നെ പറഞ്ഞു കൊടുക്കുള്ളൂ. പിന്നെ ഓരോ പേരുകള് സ്വന്തം ക്രിയേഷനിൽ ഉണ്ടാക്കി ഇന്ന പൈസ ഇന്ന പൈസ ഇടുന്നില്ല. ക്രോസ് ബ്രീഡ് പോലെ ഞാൻ പറയുള്ളൂ, എനിക്കിവിടെ സ്റ്റെഡ് മെയില് ഫ്രീ ആവുമ്പോ ഞാൻ ഇട്ട് കൊടുത്തിട്ട് സ്റ്റെഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, നമ്മുടെ അങ്ങനെ ഉള്ള ഒരു ഇതില്ല. ഇനി അടുത്ത കാറ്റ് ഏതാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്? അടുത്ത കാറ്റ് ഈ പറഞ്ഞ പോലെ കുട്ടികളുണ്ടായിരുന്നോ? കുട്ടി ആ ഇവിടെ നമ്മൾ പ്രസവിച്ച കുട്ടികൾ കുറച്ച് കൊടുക്കാം. എന്റെ ആ ഒരു ബാസ്കറ്റ് അങ്ങനെ എടുക്കുക. അതിപ്പോ എത്ര ദിവസത്തെ കിറ്റൻസ് ആ? ഒരു 15 ഡേയ്സ് ആയിട്ടുണ്ടാവുള്ളൂ. 15 ഡേയ്സ് ആയിട്ടുള്ള കിറ്റൻസ് ആണല്ലേ. ഇത് എത്ര കിറ്റൻസ് ഉണ്ട് ഇത്? ഇത് 6 കിറ്റൻസ്. 3 റഷ്യംബ്ലൂം, 3 വൈറ്റ്. 3 വൈറ്റ് അല്ലേ. ഒന്ന് കണ്ണൊക്കെ ഒന്ന് തുറന്ന് വരണുള്ളൂ, സെറ്റായി വരണുള്ളൂ അല്ലേ. ഇവരൊക്കെ ഇനി 40 ദിവസം കഴിഞ്ഞാലാണ് സെയിലിന് നമുക്ക് ആവുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെ കാണിച്ച ആ പ്രായത്തിലായി കഴിഞ്ഞാൽ കിറ്റൻസിനെ സെയിൽ ചെയ്യാനായിട്ടുള്ള പ്രായമായില്ല. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അവരെ പാല് കൂടി കഴിഞ്ഞല്ലോ. നമ്മൾ നേരത്തെ കാട്ടിയവരെ ഇല്ല, അവര് ശരിക്കും 40 ഡേയ്സ് ആയിട്ടുള്ളൂ. ഞാൻ 60 ഡേയ്സ് ആവാതെ കൊടുക്കില്ല. കൊടുക്കില്ല അല്ലേ. ഒരു പൂർണ്ണ വളർച്ച എത്തി, അവരെ ഹെൽത്ത് ഓക്കെ ആയിട്ട് കൊടുക്കുള്ളൂ. ഹെൽത്ത് ഓക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഇനി ഏതാണ് നമ്മുടെ? പിന്നെ ഇപ്പൊ ഇവിടുത്തെ മെയിൻ ആളാണ് മൂപ്പരാള്. മൂപ്പരാള് അപകടകാരിയാണ് ആള്? അല്ല, അപകടകാരി അല്ല. ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് കാറ്റ് ആ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് എടുത്തതാ. മെയിലായി പോയി, അറിവില്ലാത്തവരെ തന്നോ? അല്ല, ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാലേ അത് അവർക്ക് നോക്കാൻ അറിയില്ല. ഇത് അതേപോലെ തന്നെ ഹെയർ ഷോർട്ട് ചെയ്തുള്ളതാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, കാരണം ഇവന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നായിരുന്നു. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയൂ. ഓ, പിന്നെന്താ, നമ്മള് പല കാറ്ററികളിലും ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ട് കണ്ടുള്ളതാണ്, നല്ല ഫംഗസ് പലയിടത്തും കണ്ടക്കുന്നത് ഞാൻ കണ്ടുള്ളതാണ് കേട്ടാ. ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇവിടെ ഇല്ല കാറ്ററികളിൽ. ഈ കാറ്ററിയില് ഫംഗല് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ തന്നെ വന്നാ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുക തന്നെ ചെയ്യല്ലോ നമ്മള്.
അങ്ങനെ കൊടുക്കില്ല ഇല്ല കൊടുക്കില്ല ഞാൻ മാറ്റിയിട്ട് ട്രീറ്റ്മെന്റ് മാറ്റിയിട്ട് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആളെ വീട്ടിലാണ് വീട്ടിലാണ് അവിടെ ക്വാറന്റൈൻ സെറ്റപ്പ് ഒക്കെ വീട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എനിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് മാത്രമായിട്ട് പൂച്ചകൾ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ നമ്മളിവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ബോർഡിംഗ് ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വേണോ എല്ലാ പരിപാടി കാര്യങ്ങളും സംഭവങ്ങളും ഉണ്ട് അതായത് വാഷിംഗ് ട്രിമ്മിങ് അങ്ങനെയുള്ള എല്ലാ വിധ കാര്യങ്ങളും ഉണ്ട് കാണുമ്പോ ചെലപ്പോ ഈ ഒരു കയറ്റുള്ളോ ഇതിനുള്ളിലാണോ ഇത്രയും കയറ്റുകൾ നമ്മള് 70 കയറ്റിന്റെ കണക്ക് നമ്മൾ പറഞ്ഞത് ടോട്ടല് മൊത്തം അവിടത്തെയും കൂടി കൂട്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ നമ്മൾ അവിടെ പണി ജസ്റ്റ് ഒന്ന് നടക്കുന്ന കാരണം നമുക്ക് അവിടെ കാണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നമ്മൾ ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് ആയിട്ട് വേറെ ദിവസം വരും അതിലെല്ലാം കാണിക്കുന്നതാണ് ഇനി ഇതേ ഇവിടെ നമ്മുടെ കാലിക്കോ ഒക്കെ ഓടി നടക്കണ്ടല്ലോ ഒരു കാലിക്കോ നമ്മള് ആ കാണിച്ച കിറ്റൻസ് ഇല്ലേ മറിയുമ്പോ അതിന്റെ മദർ കേറ്റ് ആണ് മദർ കേറ്റ് ആണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹെയർ ഷോർട്ട് ആക്കിയതാണ് കൂട്ടിന്ന് ചാടി പോയതാണ് കൂട്ടിന്ന് മൂക്കത്തൊരു പൊട്ട് പോലെ കുറച്ച് ടെററാണ് ഡെലിവറി കഴിഞ്ഞേക്കണ കാരണമാണ് ആളൊന്ന് കൂളായേക്കണം കൂളായിരിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് അറ്റാക്ക് ചെയ്യും ഓക്കെ 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 ഇവിടെ പേരുകൾക്ക് പേരുണ്ടാ പണ്ട ഇവിടെ കൂച്ചകൾക്കും പേരുണ്ട് പേരുണ്ടല്ലോ അയ്യോ നമ്മളൊന്നും പറഞ്ഞില്ല കൂച്ചകൾക്കും പേരുണ്ട് അറിയോ നീ എന്നെ നീ എന്നെ അറിയോ സ്റ്റാഫിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവളൊരു നല്ലൊരു ഷെയ്ഡാണ് കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്താ പേര് ലിസ മോളെ മാറ്റിയിടാൻ അതിന്റെ കൂട്ടാണ്ട് മുഖത്തിന് പറ്റിയ പേരല്ലോ പേരൊന്ന് മാറ്റിയിടണം ലിസ എനിക്ക് ഇഷ്ടപ്പെട്ട പിടുത്ത ഞാൻ സാധാരണ ഈ ഒരു പ്രായത്തിൽ എടുക്കാറില്ല ബ്ലാക്ക് മോനാണത് മോനാണല്ലേ അവന് ഒരു വളർച്ചയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നിർത്തി ഓ ഇപ്പൊ ഫുള്ള് ഡോളല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മറ്റുള്ളവരുടെ ഭാഷ പറയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സെമി ലുക്ക് ഒക്കെ വന്നിട്ടുണ്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലേ ഏകദേശം നമ്മുടെ കാറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ ഇനി അപ്പുറത്തുനിന്ന് നമുക്ക് കാണിക്കാനുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഇനി വേറെ എന്തൊക്കെയാണ് കാണിക്കാനുള്ള എന്തൊക്കെയാണ് നമ്മുടെ കാറ്ററിൽ പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ നമ്മളൊരു കേജിന് കൊടുത്തിട്ട് സൈസ് എത്ര അതൊക്കെ പറ അതൊക്കെ വേണ്ടിയിട്ട് അറിയേണ്ട കേസുകളാണ് ഇതൊക്കെ 4-3 കേജാണ് 4 നീളം 3 വീതി ഓക്കെ 3-2.5 ഹൈറ്റ് ഉണ്ടാവും പക്ഷെ ഇതൊക്കെ 3-4 ഈ സ്പേസ് മതി പക്ഷെ എന്നിട്ട് ഞങ്ങള് സെന്റർ ഇത് ചെയ്തേക്കാം അപ്പൊ അതായത് 1.5 ഹൈറ്റേ വരുന്നുള്ളു അത്യാവശ്യം കുഴപ്പമില്ല ഇങ്ങനെ മൂത്രം ഇതും ചെയ്യുന്ന കാരണം അടിയിലത്തെ കൂട്ടിലേക്ക് വീഴില്ല ഇല്ല എല്ലാവരും ആ ഒരു കാര്യത്തില് ഇപ്പൊ നിങ്ങൾ ഫ്ലോർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു മാറ്റ് ഫിനിഷിംഗിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു വിധപ്പെട്ട എല്ലാ കാറ്റ്സിനും കാര്യങ്ങളും നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തുനിന്ന് കാറ്റ്സിനെ എടുക്കാനുണ്ട് അവിടേക്ക് നമുക്ക് പോവാനായിട്ട് പറ്റില്ല അത് നമ്മൾ തന്നെ ഇത്തിരി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വെൽഡിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയ ബുദ്ധിമുട്ടാവും അപ്പൊ അവിടുത്തെ 4-5 കാറ്റുകളും കൂടി നമുക്ക് കാണാം അപ്പൊ നമ്മുടെ അപ്പുറത്തെ സെക്ഷനിലുള്ള ഒരു കാറ്റിനെ കൂടി ഇക്ക എടുത്തു കൊണ്ടിട്ടുണ്ട് ആള് ഇത്തിരി പ്രശ്നത്തിലാണ് നിക്കുന്നത് മറ്റേ സൈലിംഗമാന്ന് പറയണ പോലെ നിനക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോടാ അയ്യോ എനിക്ക് ചെറിയൊരു മാന്ത് കിട്ടിട്ട പിന്നെ അടുത്തൊരു കാറ്റും കൂടി ഉണ്ട് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ല ഒരു അധികം അങ്ങനെ വന്നിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട കാരണം എടുത്തിട്ടുള്ള പൂച്ചോളാ നീ ഇവളെങ്ങനെയാ നോർമൽ അല്ലേ ഇത് നമ്മള് ഏത് പ്രായത്തിലാണ് നമ്മളൊരു പൂച്ച വളർന്ന് വന്ന്
എത്രാം പ്രായത്തിലാണ് നമ്മുടെ ഹീറ്റിംഗ് ഇത് കാണിക്കുക? ഹീറ്റിംഗ് ആണെങ്കിൽ 6 മാസത്തിലൊക്കെ കാണിക്കും. ഹീറ്റ് എന്റെ മറ്റേ ആ ഒരു കാലിക്കോ 6 മാസം ഹീറ്റ് കാണിച്ചുള്ള ഹീറ്റ് കാണിച്ചത് 6 മന്ത് കടന്നു. ക്രോസിംഗോ നമ്മൾ എപ്പോഴും ചെയ്യിക്കേണ്ടത്? ഒരു വയസ്സ് കഴിയാതെ ക്രോസിംഗ് ഇല്ല, ചെയ്യാൻ പാടില്ല അല്ലേ? ഞങ്ങൾ ചെയ്യാറില്ല, പാടില്ല എന്ന് തന്നെയാണ്. സ്കിപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ഹീറ്റിംഗ് സ്കിപ്പ് ചെയ്യണം പറയണല്ലേ? പിന്നെ ഒരു 3 ഹീറ്റും പിന്നെ സ്കിപ്പ് ചെയ്യും. ഒരു വയസ്സായിട്ട് സ്റ്റഡി കിറ്റൻസിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. ഇത് കളർ പാറ്റേൺ ഇഷ്ടമായ കാരണം എടുത്തതാണ്. 7 മന്തിലൊന്നും ഞങ്ങൾ എടുക്കാറില്ല, കേട്ടോ എടുക്കാറില്ല. കളർ ഇഷ്ടാവുമ്പോ എടുക്കണതാണ്. നമുക്ക് സജഷൻ, അതായത് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ഏജ് എത്രയാണ്? 60 ഡേയ്സ്. ഇവള് ഒരു ഡെലിവറി കഴിഞ്ഞതാ, 2 വയസ്സാവാനായി. പക്ഷെ ഇപ്പോഴും കുട്ടികളിയാ, കുട്ടികളി ഓട്ടം ചാട്ടം കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇവളുടെ വിശേഷങ്ങൾ. ഇനി ഏതാണൊക്കെ നമ്മൾ കാണാൻ പോകുന്ന കാറ്റ്? ഇനിയൊരു കാലിക്കോ തന്നെയാണ്. ഞാൻ അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, അതിപ്പോ ഹീറ്റിലാണ് പൂച്ച. ഹീറ്റിലാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടിയിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, പൂച്ച ഹീറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയ എന്നുള്ളത്. അത് കാണിച്ചു തരാനുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ്. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റ? ഇതാണ് ഇതിപ്പോ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഹീറ്റാണ്, കണ്ടില്ലേ? ഇവിടെ പലരും കസ്റ്റമേഴ്സിനോട് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കും, പക്ഷെ അവർക്ക് അറിയില്ല. ഇത് ഇങ്ങനെ നമ്മളൊരു ഇതിങ്ങനെ ചെയ്ത് കണ്ടില്ലേ, അതായത് വാലൊക്കെ ഇങ്ങനെ മാറ്റി ബാക്ക് കാലൊക്കെ ഒന്ന് ഇറക്കി അവരാ ഒരു സ്റ്റഡിങ്ങിന്റെ ഒരു പൊസിഷനിലാണ് ഇവര് നിക്കണത്. ഇത് ഭൂരിഭാഗം പേരും കാണാത്തൊരു സംഭവം ഉണ്ടാവും, വളരെ ഹെൽപ്ഫുൾ ആയുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഒരു പൊസിഷൻ അല്ലേ? പൊസിഷൻ, അതായത് ഇതാണ് സ്റ്റഡിങ്ങിന്റെ പൊസിഷൻ. അപ്പൊ ഞാനിത് കസ്റ്റമർ കണ്ട, നമുക്കിവിടെ ഇങ്ങനെ ഇതായി കൊടുത്തു കഴിഞ്ഞാൽ അവർ വാലൊക്കെ മാറ്റിട്ട് അവരതിന്റെ ക്രോസിങ്ങിനുള്ള പൊസിഷനിലാണ് ഈ നിക്കണം. പല കസ്റ്റമേഴ്സിനും അറിയാത്ത കാര്യമാണ്, പലരും പറയാ താഴെ കിടന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഹീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ട് തരും. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസം ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആണെന്നുള്ളൂ. ഇതാണ് കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഹീറ്റിന്റെ ഒരു ലക്ഷണം ഇതാണ് സംഭവം. ഇതിപ്പോ ഞാൻ സ്റ്റഡ് ആയിക്കില്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റഡ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി കാണിച്ചു. ഓരോ കാറ്റിനും ഞങ്ങൾ കൊടുക്കുന്ന റെസ്റ്റ് ഉണ്ട്. വീഡിയോക്ക് വേണ്ടിട്ട് നമുക്ക് അതൊരു ഇതിപ്പോ എത്ര മാസത്തേക്ക്? ഇത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള റെസ്റ്റിലാണ്. ഈ ഹീറ്റ് കഴിഞ്ഞിട്ട് അതൊരു 5 കിറ്റൻസ്. ഈ ഹീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഹീറ്റിലെ ഞങ്ങൾ സ്റ്റഡി ചെയ്യണം. അപ്പൊ അവരുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും, ആരോഗ്യം വരും. ഇതാണ് ഇവിടെ വിശേഷങ്ങൾ. പിന്നെ ഇവിടുത്തെ കാറ്റുകൾ എന്ന് പറയുമ്പോൾ സ്റ്റഡ് ചെയ്യാൻ ഞങ്ങൾക്ക് റിസ്ക് വരുന്നില്ല. പലരും കാറ്റൊന്നും പല കസ്റ്റമേഴ്സിന്റെ കാറ്റുകളും സ്റ്റഡിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇതുകളൊക്കെ ഉണ്ടാ, നമ്മളിപ്പോ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോ നമ്മള് കാറ്റിന് വാക്സിൻ ചെയ്തിട്ട് വരാം. വാക്സിനേഷൻ നിർബന്ധമാണ്, നിർബന്ധമാണ്. ചെയ്യാറില്ല ശരി. ഇത് ഇവരെല്ലാവരും വാക്സിനേറ്റഡ് ആണ്, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മള് എടുക്കുന്നതാണ്. ഇവരെല്ലാവരും വാക്സിനേറ്റഡ് ആണ്, ഇവിടെ എല്ലാ കാറ്റും വാക്സിനേറ്റഡ് ആണ്. ഡെലിവറിക്ക് മുന്നേ ഉണ്ട്, പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ. അതാ ഞാൻ പറഞ്ഞത് ആദ്യം, അതായത് ഇതിനായിട്ട് ഞങ്ങള് ഒരു ഫണ്ട് തന്നെ ഞങ്ങൾ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവര് എന്നും എക്കാലും ഒരു ആരോഗ്യത്തോടെ നിൽക്കണം. അതെ അതെ. ഗൈസ്, അപ്പൊ നമ്മുടെ കിറ്റൻ ഫാക്ടറിയിൽ കൊടുക്കാനുള്ള കിറ്റൻസിനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇനിയും കിറ്റൻസ് ഉണ്ടല്ലേ നമ്മുടെ കയ്യിൽ? നമുക്ക് ഇവിടെ നിൽക്കാവുന്ന പരിധിയിലുള്ള കിറ്റൻസിനാണ് നമ്മളിവിടെ എടുത്തത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഏകദേശം ഒരു 10-15 കിറ്റൻസ് തന്നെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലേ. ഒരുപാട് കിറ്റൻസ് ഉണ്ട്, പല ഫേസസിലും പല ക്വാളിറ്റിയിലുള്ള ഒരുപാട് കിറ്റൻസ് ഉണ്ട്. ഈ കിറ്റൻസിനൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഒരാളും കൂടി പരിചയപ്പെടാണ്ട്, നമ്മുടെ ഇവിടുത്തെ ഓളിനോളായിട്ടുള്ള നമ്മുടെ അഭിചേട്ടനാണ്, നമ്മുടെ ഷെഹീർക്കയുടെ ഒരു അനിയനും കൂടിയാണ്. ആളാണ് ഇവിടെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, ആള് ഭയങ്കര പാപ്പാൻ, ഇവരൊക്കെ മേക്കുന്നതൊക്കെ ഉള്ള ആളില്ല മെയിനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കിറ്റൻസിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഓരോരോ കിറ്റൻസുകൾ, ഇതേ ഓരോരോ ഫേസുകൾ, ഓരോരോ ഇതുകൾ, ഇതേ മൊത്തത്തിൽ നമുക്ക് കാണിക്കാം. ഇതിനൊക്കെ നോക്കിയൊക്കെ അടിപൊളി കിറ്റൻസ് ആണ്. കാലിക്കോ ആണ്, കാലിക്കോ കളറാണ്. കാലിക്കോ ഉണ്ട്, ഗോൾഡൻസ് ഉണ്ട്, ഒരുപാട് കളേഴ്സില്, ടോർട്ടീഷ്, എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ.
ഇത്രയധികം കിറ്റൻസ് ഇവിടെ സെയിലിനുള്ളതാണ്. പല രൂപത്തിൽ പല ഭാവത്തിലുള്ള പല സൈസസിലുള്ള കിറ്റൻസും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരാളും കൂടി ഉണ്ട് കേട്ടോ, മൂത്തൊക്കെയാണല്ലേ. ഇത്രയധികം ക്യാറ്റ്സ് ഇവിടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. കൊടുക്കാനുള്ള ക്യാറ്റ്സ് അല്ല, ഇതൊക്കെ സെയിലായതുകൊണ്ട് സെയിലാവത്തൊക്കെ ഉണ്ടല്ലേ. ഇതിനെ നമ്മൾ കൊടുക്കണില്ല, കൊടുക്കണില്ല. ഇതിനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഷെയ്ക്കാടെ മോൾക്ക് വേണ്ടിട്ട് ഞങ്ങള് ഗിഫ്റ്റ് വെച്ച് വന്നതാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. പേര് വരെ ഇട്ട് ഞങ്ങള് മറിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കിറ്റൻസിനൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കിറ്റൻ ഫാക്ടറിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലും വീഡിയോ ഒക്കെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ച് എനി ടൈം വിളിക്കാനുള്ള ടൈം ഉണ്ട്. ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ 24 hours നിങ്ങൾക്ക് ഇക്കേനെ ഏത് സംശയത്തിനും ഡീറ്റെയിലിനും എന്ത് കാര്യത്തിനും വേണ്ടി ഇക്കേനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കിറ്റൻസിനെ കൊടുക്കാനുള്ള ഇതുകൾ. ഇത്രയധികം കിറ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി ഇനി വില വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ കൊടുക്കാൻ പറ്റില്ല നമുക്ക്. തീർച്ചയായിട്ടും നമുക്ക് ഇക്ക അയച്ചു തരുന്നതാണ് കേട്ടോ. ഇതിൽ ഫീമെയിൽസ് ആണോ മെയിൽസ് ആണോ കൂടുതൽ വരുന്നത്? ഫീമെയിൽസ് ആണ് കൂടുതൽ. അപ്പൊ ഫീമെയിലെ തപ്പി നടക്കുന്ന ആൾക്കാർ വേറെ എവിടെയും പോകണ്ട, നേരെ ഇങ്ങോട്ട് വന്നോ, സംഭവം ഇവിടെ റെഡിയാണ് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞു നമ്മുടെ ഷഹീർക്ക് ഭയങ്കര ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ക്യാറ്റ്സിന് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ക്യാറ്റാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ. അതായത് ഫംഗല് പിടിച്ച് മരിക്കാറ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുനർജനിച്ച ഒരു സാധനം തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാല്ലേ, ബ്ലാക്കി. ബ്ലാക്കി ഇതിന്റെ മുമ്പത്തെ ഇക്ക തന്നെ ഇവിടുന്ന് സെയിൽ ചെയ്ത പൂച്ചയാണ്. മുമ്പ് കിറ്റണായി ഇപ്പോ സെയിൽ ചെയ്തൊരു പൂച്ചയാണ്. അതിനെ വീട്ടുകാർ നോക്കാതെ 3 months കൊണ്ട് ഏകദേശം തീരുമാനമാക്കിയെടുത്ത പൂച്ചേനെ ഇക്ക അവിടുന്ന് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഈ ഒരു ഇപ്പൊ കാണുന്ന ഒരു കണ്ടീഷനിൽ ആക്കി എടുത്തുന്നുള്ളതാണ് അല്ലേ. ഡെലിവറി കഴിഞ്ഞ 5 kittens ഉണ്ടായിരുന്നു. ആ ഇതിന്റെ ഡെലിവറി കഴിഞ്ഞല്ലേ. ഓക്കെ ഓക്കെ. ഇതിന്റെ മുമ്പത്തെ രൂപം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കയുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇതിൽ നമ്മുടെ ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും ഇതിന്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ലിങ്കിൽ കയറി വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റുമായുള്ള സംശയങ്ങൾക്കും ഒക്കെ ഇക്കാനെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ കിറ്റൻ ഫാക്ടറിയിലെ പൂച്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് മറക്കണ്ട, നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഇക്കയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വീഡിയോയിലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എനി ടൈം ഇക്കാനെ വിളിക്കാനുള്ള അവകാശം നമ്മൾ പിള്ളേർക്ക് കൊടുക്കല്ലേ. പിന്നെന്താ, ഓക്കെ, എനി ടൈം നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും ഒരു ബൈ കൊടുത്തേ. ബൈ ബൈ.